നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് വലിയൊരു ബോംബ് പൊട്ടാനിരിക്കുന്നു എന്നുള്ള ആരോപണം മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ എന്തായിരിക്കും ആ ബോംബ് എന്നുള്ള സംശയം പലയിടങ്ങളിലും ഇങ്ങനെ പ്രചരിച്ചു പോകുന്നുണ്ട്. ഒരു ബോംബ് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ അതെന്തൊക്കെയോ ചില സൂചനകൾ നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഏറ്റവും അതിൻ്റെ ക്ലോസ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അതായത് അന്തിമ ലാപ്പിലേക്ക് പോവുകയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന സാഹചര്യമില്ല എന്ന് പ്രീ പോൾ സർവേ അവസാന മണിക്കൂറുകളിൽ കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ പുതു ബോംബുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതായത് ആ ബോംബുകൾ എന്തെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ നുണ ബോംബുകളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നുണ ബോംബുകളുടെ ഒരു വലിയ ശേഖരം ഉടനടി സംസ്ഥാനത്ത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഇന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിരുന്ന സന്ദീപ് നായർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രമാദമായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്ത വ്യക്തിക്ക് വളരെ സിമ്പിളായി NIA കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി കുറച്ച് കേസുകളുടെ അവശേഷിക്കുന്നതുകൊണ്ട് പുറത്തു വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് ഒരു നനഞ്ഞ പടക്കം പോലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് കോടതിയിൽ ഇപ്പോൾ ED റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ബന്ധമുണ്ട്, സ്പീക്കർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിരുന്നു. ജനങ്ങൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല. മനോരമയുടെ ഫ്രണ്ട്ഷീറ്റ് വാർത്ത വന്ന് ഇവിടെ ഒരു വലിയ ബോംബ് പൊട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിച്ചില്ല. സ്വപ്നയുടെ മൊഴി ഈ നാട്ടിൽ പുറത്തു വന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. ആൾക്കാർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ലാത്ത അവസ്ഥയിലായി. ഇപ്പോൾ ED കസ്റ്റംസും CBI NIA ആയിക്കോട്ടെ, ഏത് ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊരു പുതുമയില്ലാത്തൊരവസ്ഥയായി. അപ്പോ പുതിയ കൃത്രിമ ബോംബ് എന്തുണ്ടാക്കാം, പിണറായിയാണ് സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകി എന്നായിരിക്കും ഏറ്റവും അവസാനം പറയാനുള്ള വാക്ക്. അത് സ്വപ്നയുടെ മൊഴിയെന്നോ അല്ലെങ്കിൽ സന്ദീപിന്റെ മൊഴിയെന്നോ അല്ലെങ്കിൽ ശിവശങ്കറിന്റെ മൊഴിയെന്നോ ഒക്കെ പറഞ്ഞ് പൊട്ടിക്കാമെന്നല്ലാതെ വേറെ ഒരു ചുക്കും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ലാവ്ലിൻ കേസായിരിക്കണം. ലാവ്ലിൻ കേസ് അടിയന്തരമായി പരിഗണിച്ച് ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒരു തുടരന്വേഷണം പ്രഖ്യാപിക്കണം. അതും April 6 മാത്രമാണ് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഇതൊന്നുമല്ലാതെ മറ്റെന്തൊക്കെയോ BJP കോൺഗ്രസും ചേർന്ന് ഈ നാട്ടിൽ ഒരു ബോംബ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള സംശയം പൊതുവെ എല്ലാ ക്യാമ്പുകളിലും ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും അവസാനം 24 ഏഷ്യാനെറ്റിന്റെയും സർവേകളിൽ പോലും പിണറായി വിജയന് ഈ നാട്ടിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് എതിരില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തുടർഭരണം അടിവരയിട്ട് പറയുകയാണ്. ഇപ്പോ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള K.സുരേന്ദ്രൻ ഒപ്പം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും തമ്മിലാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം സർവേകളിൽ പലതും കണ്ടത്. ആർക്കാണ് ജനമുന്നേറ്റം എന്നുള്ള കാര്യം, ഒരാൾക്ക് 10 ഒരാൾക്ക് 11 ഈ ലെവലിലാണ് ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം. ബാക്കി മാറ്റി നിർത്തി നോക്കിയാൽ 40% മുകളിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വരണമെന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ ആ ഒരു മുന്നേറ്റത്തെ ചെറുക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഈ പറഞ്ഞ ദിവസങ്ങളിൽ K.സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനങ്ങൾ പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. അതായത് ED സ്ക്രിപ്റ്റ് തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് കൊടുക്കും മുന്നേ അതേ കാര്യം വാർത്താ സമ്മേളനം നടത്തി സുരേന്ദ്രൻ പറയുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടാകുകയാണ്. അത് ED മൊഴി തന്നെ ഏറ്റവും അവസാനം പുറത്തു വന്നത് ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന് മുന്നേ സുരേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ബോംബുകൾ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മറ്റെന്തോ ഇവരെല്ലാം ചേർന്ന് പ്ലാൻ ചെയ്ത് ഒരുക്കി കൂട്ടിക്കൊണ്ട് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലൊരു മണം അടിക്കുന്നുണ്ടെന്ന് പിണറായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ എവിടെയോ ചീഞ്ഞ് നാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആത്മവിശ്വാസത്തിനാണ് കേരളം ഇപ്പോൾ പിന്താങ്ങൽ കൊടുക്കുന്നത്. ഈ പറഞ്ഞ വലിയ പ്രതിസന്ധി, ഈ ബോംബുകളേക്കാൾ വലിയ പ്രതിസന്ധികളായിരുന്നു ഈ നാട് കണ്ട പ്രളയങ്ങളും ഈ നാട് കണ്ട പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളും ഒപ്പം ഒരിക്കലും പരിചിതമല്ലാത്ത പാൻഡമിക് രോഗങ്ങളും. അത് നിപ്പ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാലത്തും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത കൊറോണ ആയിക്കോട്ടെ, അതിനെ എല്ലാത്തിനെയും മനസാന്നിധ്യം കൊണ്ടും ഒപ്പം ആർജവത്തോടും കൂടി നേരിട്ട ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ ഇപ്പോൾ ഈ പറയുന്ന നുണ പ്രചരണങ്ങൾ കൊണ്ടങ്ങ് തകർത്തു കളയാമെന്ന് മനോരമയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലത്ത് പറയേണ്ടിയിരിക്കുന്നത് വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ള കാര്യമാണ്. മനോരമ പത്രമെടുത്ത് കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ എന്തിനാണ് കോൺഗ്രസ് പാർട്ടി ഈ നാട്ടിൽ വീക്ഷണം ജയ് ഹിന്ദ് പോലുള്ള ചാനലുകൾ അല്ലെങ്കിൽ പത്രങ്ങൾ നടത്തുന്നു എന്ന് തോന്നിപ്പോകും.
ആ രീതിയിലുള്ള പി ആർ വർക്കാണ് ഇതിലൂടെ നടത്തിവിടുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഒരു വ്യക്തിക്കുണ്ടായ പ്രഭാവത്തിൽ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ മനോരമയ്ക്ക് സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലാതെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ സമൂഹം കാണുകയാണ്. ആ വാർത്തകൾ വായിക്കുമ്പോൾ മനോരമയുടെ ലേഖകരോട് തോന്നുന്ന ഒരു പുച്ഛമുണ്ട്. ഇവർ എന്തിനു വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി പറയുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇന്നത്തെ പത്രം പരിശോധിച്ച് നോക്കിയാൽ പോലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോലീബി സഖ്യത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അതിന്റെ ഒരു വരി പോലും മനോരമയുടെ ഒരു ഭാഗത്തും അരിച്ചു പറക്കി നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഇതാണ് മാധ്യമ പ്രവർത്തനം. ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തനം ഇതാണെന്ന് മനോരമ കാണിച്ചിരുന്നു. അപ്പോ ഈ സംവിധാനത്തോടൊരു വിശ്വാസ്യത ജനങ്ങൾക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും യാതൊന്നും അത്ഭുതപ്പെടാനില്ല. അപ്പോ ഈ പറയുന്ന മാധ്യമ സിൻഡിക്കേറ്റുകളും പ്രതിപക്ഷ പാർട്ടികളും ചേർന്നായിരിക്കും ഒരു വലിയ ഗൂഢാലോചന നടത്തി ഒരു ബോംബ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടുവരുന്നത്. ഒരു കാര്യം ഈ ബോംബ് ഉണ്ടാക്കുന്നവർ അറിയിക്കുക, ഇനി ദിവസങ്ങളില്ല, കേവലം വിരളിൽ എന്നാവുന്ന അഞ്ചോ ആറോ ദിവസവും. ഈ പറയുന്ന ഞായറാഴ്ചയോടുകൂടി ഈ പരിപാടിയെല്ലാം തീരുകയാണ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ആകെ മൂന്നോ നാലോ ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങളിത് ഒരു കൂട്ടി അവസാനം പൊട്ടിക്കുന്നത് ആറാം തീയതി കഴിഞ്ഞു പോയാൽ ജനം പെട്ടിയിൽ ഓട്ടിട്ട് കഴിയുമെന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള എന്ത് സംവിധാനം കൊണ്ടുവന്നാലും ഇപ്പോഴത്തെ രീതിയിൽ ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു ശേഷിയും ഉണ്ടാകില്ല. നിങ്ങൾ കേന്ദ്ര ഏജൻസി ഉപയോഗിച്ച് പിണറായി വിജയനെ ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ മാത്രമേ വലിയ അത്ഭുതം സംഭവിക്കാനുള്ളൂ. അല്ലാതെ മറ്റൊരു അത്ഭുതവും ഈ നാട്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് തരം ബോംബുകളായിരുന്നാലും ശരി, അത് ചീറ്റിപ്പോകാനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ മാത്രം കണ്ടാൽ മതി. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായ ഓരോ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ഇടങ്ങളിലും വന്നു ചേരുന്ന ജനക്കൂട്ടം, അത് പല ജില്ലകളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഡെയിലി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്, അത് ജനങ്ങൾക്ക് ഒരു സർക്കാരിനോടും കൊണ്ടുവന്ന വിശ്വാസ്യതയാണ്. അതുകൊണ്ട് മാത്രമാണ് എന്തൊക്കെ നുണബോംബുണ്ടാക്കിയാലും ഈ നാട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം എന്ന യാഥാർത്ഥ്യം വരാൻ പോകുന്നു എന്നുള്ളത് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ആവലാതി പൂണ്ടിട്ട് കാര്യമില്ല, അതിൽ നിങ്ങൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം വിശദീകരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കൃത്രിമത്തിലൂടെ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ളതാണ്. അതൊന്നും ഇന്നത്തെ നാട്ടിൽ ഓ രാജഗോപാൽ പറയും പോലെ കേരളത്തിൽ സാക്ഷരതയുള്ളവരാണ്, ചിന്താശേഷിയുള്ളവരാണ്, അഭ്യസ്ത വിദ്യരാണ്. അപ്പോ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഈ പറയുന്ന കോലീബി സഖ്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വർഗീയ പ്രചരണങ്ങൾക്കോ ജനങ്ങളെ അടിമപ്പെടുത്താൻ കഴിയാതെ അവർ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് ഏറ്റവും അനുയോജ്യരായവർക്കാണ്. ഈ പറയുന്ന എന്ത് തരം ഗിമ്മിക്സ് അവരെ മുന്നിൽ കൊണ്ടുചെന്നാലും അവർ രണ്ടാമതൊന്നുകൂടി ആലോചിക്കുന്നവരാണ്. ഈ ബോംബുകളെല്ലാം നിർവീര്യമാക്കുന്നതും അവരുടെ വിരൽത്തുമ്പാണ് എന്നുള്ള യാഥാർത്ഥ്യം മെയ് 2 ഒരിക്കൽ കൂടി ഈ നാട്ടിൽ എഴുതി ചേർക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ അവസാന ഘട്ടത്തിലും പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്ന കാര്യം.